നമസ്കാരം മീഡിയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ സമ്പൂർണ്ണ ലോക്ഡൌൺ. ഈ മാസം 16 വരെയാണ് ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. മലങ്കര മാർത്തോമാ സഭ വലിയ മെത്രാപ്പോലീത്ത ഡോക്ടർ ഫിലിപ്പോസ് മോർ ക്രിസോസ്റ്റത്തിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കും. തിരുവല്ലയിലെ സഭാസ്ഥാനത്ത് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. കോവിഡ് നിയന്ത്രണം കാരണം നഗരം ചുറ്റിലടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടാകില്ല. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് 24 മണിക്കൂറിനിടെ 412,262 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 3,980 പേർ കോവിഡ് ബാധ മൂലം മരിച്ചുവെന്നാണ് കണക്കുകൾ. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണം 230,168 ആയി. കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായക നീക്കവുമായി അമേരിക്ക. കോവിഡ് വാക്സിനുകളുടെ പേറ്റന്റ് താൽക്കാലികമായി ഒഴിവാക്കാനാണ് അമേരിക്ക തീരുമാനിച്ചത്. ലോകം മഹാമാരിയിൽ ബുദ്ധിമുട്ടുമ്പോൾ വാക്സിൻ കമ്പനികൾ കോടിക്കണക്കിന് സ്വത്തുണ്ടാക്കുന്നുവെന്ന വിമർശനം ശക്തമായതോടെയാണ് വാക്സിൻ പേറ്റന്റ് ഒഴിവാക്കാൻ തീരുമാനവുമായി അമേരിക്ക രംഗത്തെത്തിയത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ഇന്നും കൂടി. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം തുടർച്ചയായ 3-ാം ദിവസമാണ് ഇന്ധനവില കൂടുന്നത്. പെട്രോൾ വിലയിൽ 25 പൈസയുടെയും ഡീസൽ വിലയിൽ 35 പൈസയുടെയും വർധനവാണ് ഇന്നുണ്ടായത്. രാഷ്ട്രീയ ലോക്ദൾ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അജിത് സിംഗ് കോവിഡ് ബാധിച്ച് മരിച്ചു. April 20 അജിത് സിംഗിന് കോവിഡ് സ്ഥിരീകരിച്ചത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. കർണാടകയിൽ ആഞ്ഞുവീശി കോവിഡ് 2-ാം തരംഗം. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 500,000 കടന്നു. 50,112 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 346 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി 32% ഉയർന്നു. തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 4 പേർ ഓക്സിജൻ കിട്ടാതെ മരിച്ചു. തിരുപ്പൂർ സർക്കാർ ആശുപത്രിയിലാണ് സംഭവം. മണിക്കൂറുകളോളം ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമമുണ്ടായി. അതേസമയം തമിഴ്നാട്ടിൽ ഇന്നു മുതൽ കൂടുതൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പശ്ചിമബംഗാളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കി. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ലോക്കൽ ട്രെയിനുകൾ നിർത്തിവെക്കും. സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിന് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. വിമാനത്താവള അധികൃതരോട് ക്വാറന്റീൻ സൗകര്യം വിപുലപ്പെടുത്താനും നിർദ്ദേശിച്ചു. സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ ഉണ്ടാകില്ല. അടിയന്തരവും അത്യാവശ്യവുമായ സേവനങ്ങളെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കും. ബോളിവുഡ് എഡിറ്റർ അജയ് ശർമ്മ അന്തരിച്ചു. കോവിഡ് ബാധയെ തുടർന്ന് ഡൽഹി രാജീവ് ഗാന്ധി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അന്ത്യം. കോവിഡ് രൂക്ഷമായതിനെ തുടർന്ന് 2 ആഴ്ചയായി അദ്ദേഹം ICUവിലായിരുന്നു. ബോളിവുഡ് ഭോജ്പുരി നടി ശ്രീപദ അന്തരിച്ചു. കോവിഡിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഇവർ ബുധനാഴ്ചയാണ് മരണത്തിന് കീഴടങ്ങിയത്. കേരളത്തിലും ശ്മശാനങ്ങൾ നിറയുന്നു. തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സംസ്കാരം നടത്താൻ ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട അവസ്ഥ. ശാന്തി കവാടത്തിലെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം ഇരട്ടിയോളമായി. മാറനെല്ലൂരിലും സമാന സ്ഥിതി. UPയിൽ ആശുപത്രി മോർച്ചറിയിൽ സ്ത്രീയുടെ മൃതദേഹം ഉറുമ്പരിച്ച നിലയിൽ കണ്ടെത്തി. അസംഗ്രാഹിലാണ് സംഭവം. April 29 അപകടത്തിൽപ്പെട്ട സ്ത്രീയെ ബൽറാംപൂരിലെ മണ്ടാലയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. June 1 സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കില്ല. കോവിഡ് സാഹചര്യം ഗുരുതരമായി തുടരുന്നതിനാൽ ഓൺലൈൻ ക്ലാസുകളുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 12-ന് 15-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് ഫൈസർ കോവിഡ് വാക്സിൻ നൽകാനൊരുങ്ങി കാനഡ. ഇതോടെ കുട്ടികളിൽ ഫൈസർ വാക്സിൻ കുത്തിവയ്ക്കാൻ അനുവാദം നൽകിയ ആദ്യ രാജ്യമായി കാനഡ മാറി.